നമസ്കാരം ബ്രിട്ടനിലെ മലയാളി നഴ്സിൻ്റെ മരണം കൊലപാതകമാണ് എന്ന് പോലീസ് ബന്ധുക്കളെ വിളിച്ച് സ്ഥിരീകരിച്ചു വൈക്കം സ്വദേശി അഞ്ചുവിനെ ഭർത്താവ് സാജു ശ്വാസമുട്ടിച്ചു കൊല്ലുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾക്ക് സ്ഥിരീകരണം ലഭിച്ചത് അഞ്ജുവിൻ്റെ പിതാവ് അശോകനെ ദ്വിഭാഷയുടെ സഹായത്തോടെ വിളിച്ചിട്ടാണ് ബ്രിട്ടീഷ് പോലീസ് ഇക്കാര്യം കുടുംബത്തെ അറിയിച്ചത് ഷോളോ കയറോ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചിട്ടാണ് അഞ്ചുവിനെ കൊലപ്പെടുത്തിയത് എന്നാണ് നിഗമനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൊലപാതകം സ്ഥിരീകരിക്കുന്നു അഞ്ജുവിൻ്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നു കസ്റ്റഡിയിലുള്ള ഭർത്താവിനെതിരെ കൊലക്കുറ്റം ചുമത്തും അഞ്ചുവിനൊപ്പം കൊല്ലപ്പെട്ട മക്കളായ ജീവിയുടെയും ജാൻവിയുടെയും മൃതദേഹങ്ങൾ ഇന്ന് ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടം നടത്തും ഇതിനുശേഷം കേസിന്റെ തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ മുപ്പത് ലക്ഷത്തോളം ചെലവ് വരുമെന്നും കുടുംബത്തെ പോലീസ് അറിയിച്ചിട്ടുണ്ട് ഭീമമായി ഈ ചെലവ് താങ്ങാനാകാത്തതിനാൽ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സർക്കാരിന്റെ ഇടപെടലാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത് വൈക്കം മറവൻ തുരുത്തിനടുത്ത് കുലശേഖരമംഗലം സ്വദേശിനിയായ നഴ്സ് അഞ്ചു ആറു വയസ്സുകാരൻ മകൻ ജീവ നാല് വയസ്സുകാരിയായ മകൾ ജാൻവി വി എന്നിവരാണ് മരിച്ചത് ബ്രിട്ടനിലെ കെറ്ററിങ്ങിൽ ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു അഞ്ജു ജോലിക്ക് എത്താത്തതിനെ തുടർന്ന് സഹപ്രവർത്തകർ താമസ സ്ഥലത്ത് അന്വേഷിച്ചെത്തിയപ്പോൾ വീട് പൂട്ടിയ നിലയിലായിരുന്നു തുടർന്ന് പോലീസ് എത്തി വാതിൽ പൊളിച്ച് അകത്ത് കയറിയപ്പോൾ രക്തം വാർന്ന നിലയിലായിരുന്നു അഞ്ജു അഞ്ജുവിന്റെ മരണം സ്ഥിരീകരിച്ചിരുന്നു കുഞ്ഞുങ്ങൾക്ക് ജീവനുണ്ടായിരുന്നുവെങ്കിലും ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ആ കുഞ്ഞുങ്ങൾ മരിച്ചു പിന്നാലെ അഞ്ജുവിന്റെ ഭർത്താവായ കണ്ണൂർ സ്വദേശി സാജുവിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് സാജുവിനെ എഴുപത്തിരണ്ട് മണിക്കൂർ കൂടി പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിക്കും അതിനിടെ ഫോണിൽ വിളിച്ച് സംസാരിക്കുമ്പോഴേ ആ മകൾ ദുഃഖിതയായിരുന്നുവെന്ന് അഞ്ജുവിന്റെ പിതാവ് സ്ഥിരീകരിച്ചു ജോലി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച ബ്രിട്ടനിൽ പോയ സാജുവിന് ജോലി ലഭിച്ചില്ല അതിൽ വലിയ നിരാശയായിരുന്നു നാട്ടിലേക്ക് പണം കഴിയാത്തതിൽ അഞ്ജുവും സാജുവും ദുഃഖിതരായിരുന്നുവെന്നും അശോകൻ പറഞ്ഞു ഇതായിരിക്കാം കൊലപാതക കാരണമെന്നാണ് സംഭവത്തിന്റെ വിശദാംശങ്ങൾ പോലീസ് ഇതുവരെ ില്ല അഞ്ജുവിനും ഭർത്താവ് സാജുവിനും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇതിന്റെ പേരിൽ ചില വഴക്കുകൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നുവെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് സാജുവിന് ജോലി ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതമായിരുന്നു സാജുവിന്റേത് നേരത്തെ സൗദിയിൽ ജോലി ചെയ്തിരുന്ന സാജു ഭാര്യയ്ക്ക് യു കെയിൽ ജോലി ലഭിച്ചതോടുകൂടി അവർക്കൊപ്പം കെറ്ററിങ്ങിൽ എത്തി പത്തു വർഷം മുൻപ് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് ഇരുവരും സൗദിയിൽ ജോലി നോക്കിയ ശേഷം ഇവർ യു കെയിലേക്ക് പോവുകയായിരുന്നു സാമ്പത്തിക പ്രയാസങ്ങളും സാജുവിന്റെ ക്ഷിപ്രകോപിയായിട്ടുള്ള പെരുമാറ്റവും ഭാര്യയും മക്കളെയും വെട്ടിക്കൊല്ലുന്നതിലേക്ക് നയിച്ചിരിക്കാം ഇവർക്കിടയിലെ പ്രയാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് വീട്ടുകാർക്ക് പോലും വ്യക്തതയില്ല പത്ത് വർഷം മുൻപ് ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന സമയത്ത് പ്രണയത്തിലായതാണ് അഞ്ചുവും കണ്ണു സ്വദേശിയായ സാജു തുടർന്നായിരുന്നു വിവാഹം പിന്നീട് ഇരുവരും സൗദിയിലേക്ക് പോയി അവിടുത്തെ ജോലി ഉപേക്ഷിച്ച ശേഷം ഒരു വർഷം മുൻപ് ബ്രിട്ടനിലേക്ക് പോയി നാട്ടിലുണ്ടായിരുന്ന കുട്ടികൾ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇവർ ബ്രിട്ടനിലെത്തിച്ചത് ഇടക്കാലത്ത് കുട്ടികൾ വൈക്കത്തുണ്ടായിരുന്നു ജോലി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് ബ്രിട്ടനിൽ പോയ സാജുവിന് ജോലി കിട്ടാത്തതിന് നിരാശയുണ്ടായിരുന്നു അടുത്തിടെ സാജുവിന്റെ കാൽമുട്ടിലും ശസ്ത്രക്രിയ നടത്തിയിരുന്നു തനിക്ക് ജോലിയില്ലാത്ത അവസ്ഥ സാജുവിനെ കൂടുതൽ അസ്വസ്ഥതകളിലേക്ക് തള്ളിവിട്ടുമെന്നാണ് സൂചന ഇത് മർദ്ദനത്തിലേക്കും വഴിമാറിയിരിക്കാം അഞ്ജുവിനെ ഭർത്താവ് സാജു അതിക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്ന അമ്മ കൃഷ്ണമ്മയും പിതാവ് അശോകനും പറയുന്നു സൗജയിൽ താമസിച്ചിരുന്ന സമയത്തായിരുന്നു ഇത്തരത്തിൽ ക്രൂരമർദ്ദനമുണ്ടായത് മൂത്ത കുട്ടിക്കൊപ്പം അഞ്ജുവിനെ മുറിയിലടച്ച് സാജു മർദ്ദിച്ചിരുന്നുവെന്ന് അഞ്ജുവിൻ്റെ അമ്മ കൃഷ്ണമ്മ പറയുന്നു പലതും മകൾ തങ്ങളോട് പറഞ്ഞിരുന്നില്ല തങ്ങളെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിരിക്കാം എന്നാണ് കുടുംബം പറയുന്നത് മകളെയും പേരക്കുട്ടികളെയും അവസാനമായി ഒരു നോക്ക് കാണണമെന്ന മോഹം ഈ കുടുംബം പങ്കുവയ്ക്കുന്നുണ്ട് അതിനുവേണ്ടി മുപ്പത് ലക്ഷം രൂപയാണ് ചെലവാകുക അതിന് സുമനസ്സുകൾ സഹായിക്കണമെന്ന അഭ്യർത്ഥന ഇവർ മുന്നോട്ട് വയ്ക്കും